ഹലോ ഗൈസ്, ബ്ലൗ ലൗഡ് സ്റ്റാർസിന്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വേദിയിൽ എത്താൻ പോകുന്നത് പിഷാരടി രമേശ് പിഷാരടി അല്ല കേട്ടോ, പിഷാരടിയുടെ ജെട്ടിക്കഥ എന്ന കഥ അവതരിപ്പിച്ച് സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലർക്കെങ്കിലും അദ്ദേഹത്തെ പിടികിട്ടിക്കാണ്. അപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഇൻട്രോ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇന്ന് നമ്മുടെ ഉള്ളത് പ്രശസ്ത യൂട്യൂബറും പ്രശസ്ത മലയാള സിനിമ ഗാനരചയിതാവുമായ ശ്രീ രാജീവ് ആലിങ്കലിന്റെ മകൻ കൂടിയായ ശ്രീ ആകാശ് രാജാണ് നമ്മുടെ ഉള്ളത്. അപ്പൊ സ്വാഗതം ചെയ്യുന്നു ആകാശ് രാജ്. നമ്മുടെ വയറായി കഥ തന്നെ ആദ്യം പറഞ്ഞു കൊടുക്കാവോ? എന്താ എങ്ങനെയാണ് വയറായി? പിന്നെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഓൺലൈനിലും എല്ലാവരുടെയും തിളക്കി നിൽക്കുവാണ് ആവശ്യം അല്ലേ? അപ്പൊ അത് എങ്ങനെ വയറായത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായും തീർച്ചയായും. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ ഫോൺ നോക്കേണ്ട വെറുതെ ഇരിക്കുകയായിരുന്നു. എപ്പോഴത്തെ പോലെ നമ്മള് ലോക്ക്ഡൌൺ ആകുമ്പോ എപ്പോഴും ഫോണിലാണല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. ഇരുന്നപ്പോ ഇടയ്ക്ക് യൂട്യൂബ് എടുത്തു, ആദ്യം ഫേസ്ബുക്കിൽ നോക്കിയിട്ട് പിന്നെ യൂട്യൂബ് ആയി. യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, അപ്പൊ ഒരു ഒരു സ്കിറ്റ് പോലത്തെ ഒരു സംഭവം എന്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ഞാനത് ക്ലിക്ക് ചെയ്ത് നോക്കി, നോക്കിയപ്പോ അടിപൊളിയാണല്ലോ. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് മാക്സിമം 8,000-9,000 കൂടി പോയാൽ 10,000, അതിനപ്പുറം പോകാറില്ല. അപ്പോ അതുപോലെ എപ്പോഴും ചെയ്യുന്ന പോലെ ഈ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു ഞാനത് എടുത്തു. എന്റെ രീതിയിലായിട്ട് ഞാനത് മൈൻഡിൽ എങ്ങനെയൊക്കെ ഐഡിയ ചെയ്യാം, പുതിയതായിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ഒരു ഒരു സ്റ്റോറി ബോർഡ് പോലെയൊക്കെ എഴുതി വെച്ചു. എഴുതി വെച്ചിട്ട് നമുക്ക് ഉടനെ അത് തുടങ്ങാൻ പറ്റിയില്ല. കാരണം ഞാൻ തന്നെയാണ് എല്ലാ കേട്ടോ, എനിക്ക് ആരും സഹായിക്കാനില്ലായിരുന്നു. ഉടനെ അവിടെ തുടങ്ങാൻ പറ്റിയില്ല. അപ്പോ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ, കാരണം മഴയായിരുന്നു, അന്നത്തെ ഒരു മഴയായിരുന്നു. അപ്പൊ 3-4 ദിവസം കഴിഞ്ഞപ്പോ ഏകദേശം കാലാവസ്ഥയൊക്കെ ക്ലൈമറ്റ് ഒക്കെ നോക്കിയായി. ഞാൻ നേരെ പുറത്തേക്കിറങ്ങി ഞാൻ തന്നെയായിരുന്നു പ്രത്യേകിച്ച് പറയേണ്ടത്. ക്യാമറ ഞാൻ സ്റ്റാൻഡ് വയ്ക്കും, ക്യാമറ ഓൺ ആക്കും, അഭിനയിക്കും, ഓഫ് ചെയ്യും, ക്യാമറ സ്റ്റാൻഡ് വയ്ക്കും, അടുത്ത സെറ്റിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അങ്ങനെ അങ്ങനെയായിരുന്നു ഓരോ പാർട്ടും എടുത്തോണ്ടിരുന്നത്. ഇതിൽ എന്നെ കുറച്ചെങ്കിലും സഹായിച്ചത് അമ്മയാണ്. അമ്മയാണ് ഡ്രസ്സൊക്കെ ഒരുക്കി തന്നത്. അപ്പോ ഞാൻ ഇത് ഓരോന്നും ചെയ്ത് 3-4 ദിവസം ഇപ്പൊ വീണ്ടും നമ്മുടെ ക്ലൈമറ്റ് പ്രശ്നം വന്നു, മഴയായി. അങ്ങനെ കുറഞ്ഞത് 1.5 ആഴ്ച കൊണ്ടാണ് ഈ വീഡിയോ ഞാനൊന്ന് ഷൂട്ട് ചെയ്തെടുത്തത്. ഈ 3 മിനിറ്റിന്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തത്. എനിക്ക് അതിൽ വലിയ കാര്യമൊന്നും തോന്നില്ല. കാരണം എല്ലാ വീഡിയോയും ഞാനിങ്ങനെ ഒരു 2-3 ദിവസം ആണ് എടുത്തത്. പിന്നെ ഇച്ചിരി കാര്യം തോന്നിയത് ഒരാഴ്ച ഇച്ചിരി നീണ്ടുപോയെന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ അച്ഛന്റെ ഫേസ്ബുക്കിൽ ഇട്ടു. ഇട്ട് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം അത്രയ്ക്ക് അങ്ങോട്ട് ഒന്നും എനിക്ക് എന്നില്ല. സാധാരണ ഞാൻ പറഞ്ഞ പോലെ തന്നെ 8,000-9,000 വരെ നിന്നു. പക്ഷെ ഈ വീഡിയോ മാത്രം 7,000 അവിടെ നിന്നു. അപ്പൊ എനിക്ക് ഇച്ചിരി സങ്കടമൊക്കെ തോന്നി. ഓക്കെ, എന്നിട്ട് ഞാൻ ഉറങ്ങി. അന്നത്തെ ദിവസം ഉറങ്ങി. പിറ്റേ ദിവസം, അതായത് ടുമാറോ മോർണിംഗിൽ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അത് 55,000. ഞാൻ ഞെട്ടിപ്പോയി. 55,000 ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിച്ച വീഡിയോയ്ക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, സന്തോഷം എന്ന് വിചാരിച്ച് ഞാൻ ബാത്തിട്ട് കുളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ 1 lakh ആയി. പിന്നെ അങ്ങോട്ട് പോവായിരുന്നു 1 lakh, 2 lakh. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആൾക്കാർ പല ആൾക്കാരിട്ടു. അങ്ങനെ വന്നു വന്നു നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഇപ്പൊ 2.5 കോടി പേരാണ് അവിടെ ഇവിടെ എല്ലായിടത്തുമായിട്ട് കണ്ടിരിക്കുന്നത്. അച്ഛന്റെ പേര് രാജീവ് അലങ്കൽ എന്നാണ്. സിനിമയില് പാട്ടിടുന്ന ആളാണ്. അപ്പൊ അച്ഛന്റെ ഫേസ്ബുക്കിന് ഇച്ചിരിയൊക്കെ റീച്ച് ഉണ്ട്. ഞാൻ അച്ഛന്റെ ഫേസ്ബുക്ക് വഴിയാണ് എല്ലാവരും. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഇത് അച്ഛന്റെ ഫേസ്ബുക്കിലൊക്കെ ആയിട്ടാണ്. അപ്പൊ എല്ലാരെ കാണിക്കാൻ അച്ഛന്റെ ഫേസ്ബുക്കിൽ ഇടുന്നതാണ് നല്ലത് എന്റെ ഫേസ്ബുക്കിൽ കാണും. അപ്പൊ ഞാൻ സാധാരണ പോലെ ഇട്ടതാണ്. അതിന്റെ പേരാണ് ഇപ്പോ വൈറലായി. അത് മാതൃഭൂമി ന്യൂസിൽ ഇന്റർവ്യൂ വന്നു, അങ്ങനെ ക്ലബ് എഫ് എമ്മിന്റെ ഇന്റർവ്യൂ വന്നു, അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു. എനിക്ക് തോന്നുന്നു ഒരു ഓൺലൈൻ മീഡിയ ആയിട്ട് ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്ന ബ്ലാബ്ലാ ഉസ്താദ് ആണെന്ന് തോന്നുന്നല്ലേ. ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനലായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ബ്ലാബ്ലാ ഉസ്താദ് ആണെന്ന് തോന്നുന്നല്ലേ. അപ്പം ഈ വിചാരിന്റെ ജെട്ടിക്കഥാണ് വൈറലായല്ലേ. അപ്പൊ എങ്ങനെയാ ക്യാപ്റ്റൻ കിട്ടിയത്? വിഷയിക്കുന്നത് സത്യം പറഞ്ഞ അച്ഛൻ പറഞ്ഞിരുന്നതാണ് ആ ക്യാപ്ഷൻ. എങ്ങനെയാ വെച്ചാൽ ആദ്യം ഞാൻ പിഷാർ അല്ല സുജിത്തിന്റെ ജട്ടിക്കഥ എന്ന് പറഞ്ഞാണ് ആദ്യം ഞാൻ ഇതിന് ക്യാപ്ഷൻ ഇട്ടത്.
അത് ഞാൻ തന്നെ തോന്നിയാണ്. പിന്നെ ഞാൻ അച്ഛനെ കണ്ടപ്പോ വിചാരിച്ചു അത് പിഷാരടിയുടെ ചട്ടിക്കഥ എന്ന് പറയുമ്പോ പേരനുസരിച്ച് കുറെ പേര് കേറി നോക്കും, ഏഹ് പിഷാരടിയുടെ ചട്ടിക്കഥയോ അതെന്തായിരിക്കും എന്ന് വിചാരിച്ച് കുറെ പേര് റീച്ച് ചെയ്യും. പേരിലാണല്ലോ ഓരോന്ന് ഇരിക്കുന്നത്, പേര് തമ്മയില് യൂട്യൂബിന്റെ കാര്യത്തിൽ തമ്മയിൽ നിൽക്കുന്നത്. ജീവ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് കേട്ടപ്പോ എനിക്ക് അത്ര കോമഡി തോന്നിയത്. ഇപ്പൊ ആ ഈ വീഡിയോ കണ്ടിട്ട് വൈറലാവാൻ കാരണം ആരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാവണം അല്ലേ? അപ്പൊ ഇങ്ങനെ ഈ ബ്രേഡിന്റെ ശേഷം അവർക്ക് ഭയങ്കര അഭിനന്ദനങ്ങളാണ്. രമേശ് മിശ്രാടി നേരിട്ട് വിളിക്കുന്നു, ഒരുപാട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന അവർ ഭയങ്കര തിരക്കുള്ള ഒരു വ്യക്തിയായി മാറിയിരുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഒക്കെ കിട്ടി തുടങ്ങിയത് വേണേ. ഇപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ ഒന്നാഴ്ചത്തോളം അനുഭവത്തിന് ശേഷമാണ് ആകാശ എത്തിക്കാൻ പറ്റിയത് തന്നെ. ഇന്റർവ്യൂ എന്നോ ക്ലബ് എഫ് എമ്മിന്റെ ഇന്റർവ്യൂ എന്നോ അങ്ങനെ ഒരുപാട് തിരക്ക് കാരണമാണ് ഓരോന്ന്. ആദ്യമായിട്ട് എന്റെ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ വൈറലാവുക, അതിന് പേര് ഇന്റർവ്യൂ വരിക. അപ്പൊ ഞാനിങ്ങനെ വിളിക്കുമ്പോ ഒരു പരിപാടി ഉണ്ട് അവിടെ ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ ഇങ്ങനെ മാറ്റി മാറ്റി അവസാനം ആകാശത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് പുതിയ ലൈഫ് തന്നെ കുറച്ചൊന്ന് മാറിയിട്ടു, ഇങ്ങനെ പുറത്തു പോകുമ്പോൾ ആൾക്കാരെ മനസ്സിലാക്കുന്നു കുട്ടിക്ക് നല്ലൊരു മീഡിയ കവറേജ് കിട്ടിയോഗിച്ച് വലിയ മീഡിയ കവറേജ് അവസരം കിട്ടി കഴിഞ്ഞേക്കും. അപ്പൊ പുറത്തു പോകുമ്പോ ആൾക്കാർ സ്വാഭാവികമായിട്ട് എങ്ങനെയുണ്ട് പുതിയ ലൈഫ്, എങ്ങനെയുണ്ട് ലൈഫ് തന്നെ കുറച്ച് തന്നെ ചേഞ്ച് ആയല്ലോ അല്ലെ? അതെ അതെ, ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആയി മാറിപ്പോയി. കാരണം ഈ ഒരു വീഡിയോ വൈറലായ ശേഷം മീഡിയാസ് വന്നത് മാത്രമല്ല സിനിമയിലും കൂടെ എൻട്രി ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് ഞാൻ ഗൃഹത്തിനോട് പറഞ്ഞിട്ടില്ല. വീഡിയോ വൈറലായതിനു ശേഷം രണ്ട് സിനിമയിലാണ് ഒന്നത് വിളിച്ചിരിക്കുന്നത്. ഈ രണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഏതൊക്കെ സിനിമയാന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതൊരു നല്ല കാര്യമല്ല. പിന്നെ വേണമെങ്കിൽ ഒരു സിനിമയുടെ പറയാം, അത് വേണമെങ്കിൽ രമേഷ് പിഷാദ് ഞങ്ങൾ നേരെ മീഡിയാസിന് മുമ്പ് പറഞ്ഞതാണ് എല്ലാം പിടിച്ചെടുത്തിട്ട്. ഒന്നാമത് രമേഷ് പിഷാദ് ഞങ്ങൾ യുനോ ഈസ് ഓൾസോ എ ഡയറക്ടർ. അപ്പോ ആസ് എ ഡയറക്ടർ ഈസ് ന്യൂ ഫിലിം അൺടൈറ്റിൽ നെയിം ആണ്. അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിൽ ഒരു ചെറിയ വേഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ സിനിമ. രണ്ടാമത്തെ അമൃത ടി വി തന്നെ ഫൺസ് അപ്പോണ ടൈം എന്ന് പറഞ്ഞ പരിപാടിയിൽ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോ അതില് രമേഷ് പിഷാദ് ഞങ്ങള് ഗസ്റ്റ് ആയിരുന്നു. അപ്പൊ പരിപാടിയിൽ തന്നെ ലൈവായിട്ട് തന്നെ പറഞ്ഞു. അതും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് തുടങ്ങാതെ പറയുന്നില്ല പറയരുതെന്ന് അവൾ പറഞ്ഞോണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പൊ ഉടനെ തന്നെ അറിയുന്നേ. വീഡിയോ മൊത്തം വീടിന്റെ പരിസരത്താണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആദ്യം ഈ വീഡിയോന്ന് ഔട്ട്ഡോറിലൊക്കെ പോയി എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അങ്ങനെ ചെറിയൊരു ആലോചന ഉണ്ടാകുന്നതായിട്ട് പുറത്ത് പോയി വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്, അതായത് വീടിന്റെ പരിസരത്ത് നിന്ന് പുറത്ത് പോയി ഷൂട്ട് ചെയ്യുന്നതിനെ. പിന്നെ അത് എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? നാണായി കാണും, മറ്റുള്ളവരെ കാണിക്കാനുള്ള നാണം കൊണ്ട് വേണോ? ആണോ ഒന്നാമത്തെ കാര്യം നാണോ എന്ന് പറഞ്ഞേക്ക്? നാണോ അതില്ല, ആദ്യം കൊണ്ടായിരുന്നു കേട്ടോ. ഈ ഞാൻ കൊച്ചുനാളിലെ തൊട്ട് പറയുന്നു സിനിമ അഭിനയിക്കണ സിനിമ അഭിനയിക്കണം ഞാൻ കൊച്ചുനാളിലോട്ട് പറയുന്നതാണ്. പക്ഷെ അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഇതൊന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. ഇപ്പോ മനസ്സിലായി, കാരണം ഞാൻ പറയാം. കൊച്ചുനാളിലോട്ട് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തു വരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ വീഡിയോ ചെയ്തുമ്പോൾ അപ്പോഴും ഞാൻ ആരെങ്കിലും എന്താണെന്ന് ചോദിച്ചാൽ സിനിമ എന്താണെന്ന് പറയും. പക്ഷെ ആ സമയത്തൊക്കെ എന്നെ ഒരു സിനിമ അഭിനയിക്കാൻ വിളിച്ചാൽ ഞാൻ ഒരിക്കലും അഭിനയിക്കില്ല, നാണം വന്നിട്ട് ഓടുന്ന സമയത്ത്. പക്ഷെ ഈ ഒരു വീഡിയോ വൈറലായതിനു ശേഷം എന്നെ അമൃത ടി വിയിൽ ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ പരിപാടിയിൽ തന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോഴും അമൃത ടി വി തന്നെ പറയാം നേടാന്ന് പറഞ്ഞ പരിപാടിയിലും ഈ വീഡിയോയുടെ പേരിൽ എന്നെ ഗസ്റ്റ് ഞങ്ങളെ കുടുംബത്തിലും എന്നെയും ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോഴും ക്യാമറയുടെ മുമ്പിൽ ആ ക്യാമറ ഫേസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് പേടി, അത് മാറി, ഏകദേശം ഒക്കെ ഒന്ന് മാറി. അതിന് മുമ്പ് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഈ സാജൻ വള്ളൂർത്തി എന്ന് പറഞ്ഞൊരു ഫേമസ് ആക്ടർ ഉണ്ട്, അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലായ ചെണ്ട എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിന്റെ വെബ് സീരീസിൽ എനിക്കൊരു വേഷം അഭിനയിക്കാൻ തന്നു. അപ്പൊ അങ്ങനെയൊക്കെ അഭിനയിച്ചു ഇന്റർവ്യൂ ഒന്നും ഓരോരോ ഇങ്ങനെയൊക്കെ വന്നു നമുക്ക് ഒരു പേടി. ഐ മീൻ ക്യാമറ
അപ്പൊ മൊത്തത്തില് ഇതായല്ലേ. അപ്പൊ ആകാശന് ഇത്ര ഇതിനൊക്കെ പണ്ടേ സപ്പോർട്ട് തരുന്നതാണ് ഫാമിലി തന്നെയാണ് സപ്പോർട്ട് തരുന്നത്. ഒന്ന് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് സപ്പോർട്ട് തരുന്നത്. കാരണം അച്ഛനായാലും അമ്മയായാലും ചേട്ടൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അതിൽ എടുത്തു പറയേണ്ടത് എല്ലാവരും വീട്ടിൽ എല്ലാവരും സപ്പോർട്ടാണ്. എടുത്തുകൊണ്ട് അച്ഛന്റെ കാര്യമാണ്, അച്ഛൻ എന്നോട് ഈ വീഡിയോ എപ്പോഴും പറയും, ഓരോ വീഡിയോ ചെയ്യുമ്പോഴും പറയും, മോനെ ഞാനായിട്ട് നിന്നെ പൊക്കിക്കൊണ്ട് വരില്ല. കാരണം അത് അങ്ങനെ പൊക്കിക്കൊണ്ട് വന്നാൽ ഒരിക്കലും നമ്മുടെ കഴിവിനെ കഴിവ് പുറത്തു വരില്ല. നീ തന്നെ നീ തന്നെ പൊങ്ങി 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 നിന്റെ കഴിവ് തെളിയിക്കണം, എന്നിട്ടേ അച്ഛൻ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴെങ്കിലും എനിക്ക് അച്ഛൻ പറഞ്ഞൊരു ഇത് മനസ്സിലായില്ല, അച്ഛൻ എന്താണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, അച്ഛനായിട്ട് സഹായിച്ചാൽ, അതായത് അച്ഛന്റെ ഒരു റെക്കമെൻഡേഷനോടെ അച്ഛനൊരു സിനിമ അഭിനയിച്ചാൽ അത് എന്റെ ആ സിനിമയെ മാത്രമേ ഞാൻ അഭിനയിക്കുള്ളൂ. കാരണം അപ്പോഴത്തോടെ എന്റെ ഒരു ആഗ്രഹം തീരും. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ്, ഇപ്പൊ എനിക്ക് ക്രേസ് കൂടിക്കൂടി വരുവാണ്. അങ്ങനെയാണ് ഒന്നാമത്തെ സപ്പോർട്ട്. രണ്ടാമത്തെ സപ്പോർട്ട് എന്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സും നാട്ടുകാരും എല്ലാവരും, നിങ്ങളെ പോലുള്ള ന്യൂസ് ചാനൽസും ഓൺലൈൻ ചാനൽസും എല്ലാവരും സപ്പോർട്ടാണ്. ഫ്രണ്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇത് അയച്ചു കൊടുത്തപ്പോൾ തന്നെ അവരാണ് പറഞ്ഞത്, എടാ ഇത് എന്നോട് കുറെ പേര് പറഞ്ഞു, അതിൽ എടുത്തു പറയേണ്ട കുറെ പേര് ഇത് വൈറലാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സും ഫാമിലിയും നാട്ടുകാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ആകാശിന്റെ പിതാവ് രാജീവ് ആനയാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി മാത്രം ജനിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നമ്മുടെ മരട് 365 സിനിമ പേര് മാറ്റി ഗിതി എന്ന് പറയുന്ന സിനിമയിലെ ഗിതിയിലെ നമ്മുടെ ചട്ടി നമ്മുടെ ഐതൽ വിഭാഗം നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഏതാണ്ട് എപ്പിസോഡുകൾക്ക് മുന്നേ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് പ്രോജക്റ്റ് റിലീസ് ആവാൻ പോകുന്ന ഗിതിയാണ് തോന്നല്ലേ. പാപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ എഴുതുന്നുണ്ട് അച്ഛനിപ്പോ. എന്താ പറയാ, അച്ഛൻ ഞങ്ങൾ ജനിച്ചപ്പോഴത്തൊരു സിനിമാകാരനാണ്. എനിക്ക് എന്റെ ലൈഫിലൊരു ഹീറോ എന്ന് ഫസ്റ്റ് ഹീറോ എപ്പോഴത്തെ ഹീറോ അച്ഛനാണ്. കാരണം എന്താ പറയാ, എനിക്ക് വലിയ ആരാധനയാണ് തോന്നിയിട്ടുള്ളത്. കാരണം അച്ഛൻ എഴുതിയ പാട്ടുകൾ കേട്ടും, മല്ലു സിംഗും റോമൻസും നാടോടിമന്നൻ സൗണ്ട് നോമ വെട്ടം കനാസിംഹാസനം അർത്തങ്കലപ്പള്ളിയിൽ ചെന്നിട്ട് ആ പാട്ടൊക്കെ എല്ലാം ഞാനത് കേട്ട് കേട്ട് ആ ഹിറ്റ് പാട്ടുകളൊക്കെ കേട്ട് കേട്ട് വളരുമ്പോ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്കൊരു ഹീറോനെ നേരെ മുമ്പിൽ വരുവാണ്. അപ്പോ അങ്ങനെ 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 അച്ഛനാണ് എന്റെ ഹീറോ. അപ്പൊ അച്ഛനോട് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നത് ഇങ്ങനെ രാജീവ് എഴുതുന്ന പാട്ട് കീബോർഡ് വായിക്കുന്ന കീബോർഡ് വായിക്കണം എന്ന് ഇണം പകരണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞല്ലോ. അപ്പൊ അത് എപ്പോഴായിരിക്കും സഫലമാക്കി കൊടുക്കാൻ പോകുന്നത്? ആകാശം ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കീബോർഡ്. ഞാൻ എന്താ പറയാ, ഒന്നാം ക്ലാസ് തൊട്ട് എന്റെ വീണ്ടെടുത്ത് എന്റെ ശശീന്ദ്രൻ സാർ എന്ന് പറയുന്ന സാറുണ്ട്. അവിടെയാണ് ഞാൻ ആദ്യം എന്നെ പഠിപ്പിച്ചത്. ജെറി അമൽദേവ് മാഷാണ്, ഗ്രേറ്റ് ജെറി അമൽദേവ്. മിഴിയോരം നനഞ്ഞൊഴുക ആ പാട്ടൊക്കെ കമ്പോസ് ചെയ്ത ഒരുപാട് പാട്ട് കമ്പോസ് ചെയ്ത് ജെറി അമൽദേവ് മാഷിന്റെ അടുത്ത് പോയാണ് ഞാൻ ആദ്യം പഠിച്ചത്. അവിടുന്ന് യാത്രാ ദൂരം, ഇവിടുന്ന് എറണാകുളം വരെയുള്ള ഒരു ദൂരമുള്ള 10-33 kilometers ഉള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറി ഇപ്പൊ എന്റെ വീടിനടുത്ത് തന്നെ ശശീന്ദ്രൻ സാർ എന്ന് പറയുന്ന സാറിന്റെ അടുത്ത് വന്ന് പഠിച്ചു. ഇപ്പോ നിർത്താതെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഇപ്പോ 9th standard ആയി 9 വർഷമായിട്ട് പഠിച്ചു വരുന്നു. ഇപ്പൊ അത് ഞാൻ പ്രാക്ടീസ് ഒന്നും നിർത്തിയിട്ടില്ലേ, ആക്ടിങ്ങിനോടൊപ്പം തന്നെ കീബോർഡിനോടും ഉണ്ട്. അത് ഒരിക്കലും മാറില്ല, അത് അച്ഛന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി. ഞാൻ പറയാം, വീഡിയോ വൈറൽ. ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ ലോക്ക്ഡൌൺ പീരീഡിലാണ് കേട്ടോ. ലോക്ക്ഡൌണിലാണല്ലോ ഓരോരുത്തർക്കും ഒരു ഐഡിയ ഇങ്ങനെ ഉദിച്ചുതിച്ച് വരുന്നത്. എനിക്കൊരു ചാനൽ തുടങ്ങിയെന്ന് തോന്നി. പ്രത്യേകിച്ചായിട്ട് ബ്ലോഗിങ്, ഐ മീൻ ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ്. ട്രാവൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കൊറോണ സമയത്താണ് ട്രാവൽ ബ്ലോഗിങ് ചാനൽ തുടങ്ങുന്നത്. അതുകൂടെ ഓർമ്മയാണ്, അപ്പൊ കൊറോണ സമയത്ത് പോകാൻ പറ്റാത്തവരാണെന്ന് എനിക്ക് അപ്പൊ തോന്നിയില്ല. പക്ഷെ എന്നിട്ടും ഞങ്ങൾ ദുബായിലായാലും സിംഗപ്പൂരായാലും ഓരോടത്തും ഈ കൊറോണ ടൈമിലും പോയി അതൊക്കെ വിഷലായത് യൂട്യൂബിൽ വിട്ടു. അതൊക്കെ ഒരുപാട് ഭാഗ്യമായിരുന്നു. ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് 10-88 videos ആയപ്പോ ആ ചാനൽ പതുക്കെ റീച്ചായി. ഇപ്പോ 1K മുകളിലായിരുന്നൊരു സന്തോഷ വാർത്ത ഉണ്ടാകും. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം. ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നതായിട്ടും
അതിന്റെ ഒരു വലിയൊരു സെലിബ്രേഷൻ വീഡിയോ വരുന്നുണ്ട്. അതേ ഇവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. അത് കാര്യം പക്ഷേ അത് ഞാൻ ഇതുവരെ ആ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് ഓൺ ആക്കിയിട്ടില്ല. അതിന്റെ ഒരു വലിയ വീഡിയോ എന്റെ ഫ്രണ്ട്സിനോടൊപ്പം സെലിബ്രേറ്റ് ചെയ്തിട്ട് ഞാൻ അത് വലിയൊരു സെലിബ്രേഷൻ ആയിട്ട് ഓൺ ആക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. 1K 1 എനിക്ക് ഞാൻ സത്യം പറയാലോ, എനിക്ക് കൊച്ചിലോട്ട് ആര് ചോദിച്ചില്ല സിനിമ ആവണം എന്നാണ് പറയുന്നത്. എന്റെ അച്ഛനോട് ചോദിച്ചാൽ അറിയാം, എന്നെ അറിയാവുന്ന ആരോട് ചോദിച്ചാലും ഞാൻ സിനിമ നടനാവണം. എന്നോട് ചോദിച്ചാലേ പറയണോട്ടോ, അല്ലെങ്കിൽ ചിലവരോടൊക്കെ എനിക്ക് സിനിമ നടനാവണം. എനിക്ക് ഇഷ്ട നടൻ ദിലീപാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കോമഡിയും അദ്ദേഹത്തിന്റെ ഓരോരോ ആക്ടിങ്ങും, ഓൾസോ ഹിസ് നെയിം സർനെയിം ഇസ് ജനപ്രിയ നായകൻ, അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ ആക്ടിങ്ങും എസ്പെഷ്യലി മോഹൻലാൽ അങ്കിൾ എല്ലാവരുടെ ആക്ടിങ്ങും കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ കണ്ട് എനിക്ക് കൊച്ചിനോട്ടുള്ള ആഗ്രഹം സിനിമ നടനാവണം. ഇനി ഫ്യൂച്ചറിൽ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ എന്റെ പരമാവധി ഒരു സിനിമ നടനാവും ആവണമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കൂടെ ഒരു ഫ്യൂച്ചറിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അറിയാം. ആദ്യമൊക്കെ ഞാൻ വളരെ ഒട്ടും ലോക്കലായിട്ടാണ് വീഡിയോ ചെയ്തത്. എനിക്ക് എഡിറ്റിംഗ് അറിയില്ല, എങ്ങനെ പറയണമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അവിടുന്ന് 10, 20, 30, 40 ഇപ്പൊ 85 വീഡിയോകൾ അപ്ലോഡ് ചെയ്തു. അവസാനത്തെ കുറെ 20, 25 വീഡിയോ എടുത്ത് നോക്കി അറിയാം. അതിൽ ഓരോന്നിങ്ങനെ ഓരോന്നിലും ഞാനിങ്ങനെ പുതിയ പുതിയ ഐഡിയാസ് ഇങ്ങനെ കൊണ്ടുവന്നാണ് ഓരോ വീഡിയോയും ചെയ്തത്. ലാസ്റ്റ് വീഡിയോയിലും ഇൻട്രോയിലും എങ്ങനെ ഇൻട്രോയിൽ പലതരം ഐഡിയാസ് കൊണ്ടുവരാം, എങ്ങനെ പുതിയ തരം ഒരു വീഡിയോ എങ്ങനെ റീച്ച് ആക്കാം, അങ്ങനെ ചെയ്ത് സത്യം പറയല്ലോ കഷ്ടപ്പാട് പോലാണ് ഇപ്പോ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. പ്രത്യേകിച്ച് ഈ വൈറൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടപ്പോൾ അതിന്റെയും ഒരു റീച്ച് ഉണ്ട്, അതിന്റെയും അതിലും കുറെ സബ്സ്ക്രൈബേഴ്സ് കൂടി. എന്നോട് പല ഇന്റർവ്യൂലും വന്നു, പക്ഷെ ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യമാണ് ഈ ചോദ്യം. അതിന് ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മാതൃഭൂമി ന്യൂസിൽ നിന്ന് ഇന്റർവ്യൂ വന്നു, ക്ലബ് എഫ് എമ്മിൽ നിന്ന് ഇന്റർവ്യൂ അവർ ഫേസ്ബുക്കിൽ വെബായിട്ട് ഇട്ടു, അങ്ങനെ പലരും അങ്ങനെ ഓരോരോ ഇന്റർവ്യൂ വരുമ്പോഴും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂ വീഡിയോ വൈറലാവുക, അതിന്റെ പേര് ഇന്റർവ്യൂ വരിക. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചല്ലോ വീഡിയോ വൈറലായാലും ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ അതും മെയിൻ ചാനലിൽ നിന്ന് വരുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. പക്ഷെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വളരെ ഒരു നമുക്കൊരു പേടി മാറുവാണ്. അതായത് സിനിമ അഭിനയിക്കുന്നതിനും ഇങ്ങനത്തെ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ ഒരു പേടി മാറുള്ളൂ. അല്ലാതെ നേരെ പോയി ഫിലിമിന്റെ ഒരു വലിയൊരു ക്യാമറയും അവിടുത്തെ സെറ്റപ്പിന്റെ കൊമ്പിൽ നിന്ന് നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. അത് എനിക്ക് പേടി. കാരണം ഞാൻ ആദ്യമായിട്ട് അതായത് ഈ വീഡിയോ വൈറലായതിനു ശേഷം ഫൺസപ്പോണ ടൈം എന്ന് പറഞ്ഞ അമൃത ടിവിയിലെ പരിപാടിയിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയപ്പോൾ ആ ഇത് ഇറങ്ങിയിട്ടില്ല, ഉടനെ തന്നെ ഇറങ്ങുന്നതാണ് ആ ഇന്റർവ്യൂ. അപ്പൊ അതിന് പോയപ്പോൾ എനിക്ക് എന്താ പറയുക, ആദ്യമായിട്ട് വിറഞ്ഞു വിറവലൊക്കെ ഉണ്ടായിട്ട് ഷിവറിങ് അയ്യോ പറയാൻ പറ്റാത്തൊരു സ്ഥിതി. കാരണം ഞാൻ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അച്ഛനോടൊപ്പം ഞാൻ പോയിട്ടുണ്ടെങ്കിലും സ്റ്റേജിലൊന്നും കേട്ടില്ല. മുമ്പിരുന്ന് അച്ഛൻ പറയുന്നത് കേൾക്കും, ഓരോരോ ഇന്റർവ്യൂസ് കാണും, പക്ഷെ നമ്മൾ നേരിട്ട് ആ ഇന്റർവ്യൂ ക്യാമറയുടെ മുമ്പിൽ പോയി ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. അച്ഛനോടൊപ്പം പോയതുകൊണ്ടാണ് ഈ ഇച്ചിരിയെങ്കിലും പേടിയുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ പേടിച്ച് പേടിച്ച ഒരു വഴിയായാലും എന്റെ വിശ്വാസം. ഇപ്പൊ അതൊന്നുമില്ല. ഒരുപാട് സന്തോഷമാണ്.
പ്രത്യേകിച്ച് വളരെ തിരക്കുള്ള ചെടികളുടെ ഇടയിലാണ് എനിക്ക് ചെടികളിൽ തന്നവരെനിക്ക് വ്യക്തമായി അറിയാം. ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഇവിടെ എത്തി. മാത്രമല്ല ആദ്യമായി ഒരു ഓൺലൈൻ ചാനൽ ഞങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയുള്ള സന്തോഷം ഒന്ന്. അപ്പൊ വലിയ സന്തോഷമുണ്ട്. ഇനി ഭാവി അറിയപ്പെടാൻ പോകുന്ന ഒരു മലയാള സിനിമാ താരമാണ് ആകാശ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഇന്റർവ്യൂ എടുത്ത ഒരു ടിക്കറ്റ് രീതിയിൽ എനിക്ക് തീവ്രമായ വലിയ അഭിമാനമുണ്ട്. ഇത് നമ്മള് നമ്മളെയൊക്കെ തുറന്നാണ്. അപ്പൊ ഒരാൾ സന്തോഷം. അപ്പൊ വിവരങ്ങളിലൂടെ എല്ലാ മേഖലകളിലും എത്താൻ പറ്റേ. ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇട്ട് വൈറലാകാൻ ഒരുപാട് 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 വൈറലാകാൻ സാധിക്കട്ടെ. ഒരു സന്തോഷം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.